വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ശബ്ദ സംരക്ഷണം ഈ രാജ്യത്ത് പക്ഷുതയെ കാണിക്കാൻ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആ വികാരവും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇവിടുത്തെ മറ്റ് ഭരണകക്ഷികളായാലും പ്രതിപക്ഷമായാലും അവർ മനസ്സിലാക്കണം. ഇന്ന് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും യു ഡി എഫ് എൽ ഡി എഫ് എല്ലാം തന്നെ ന്യൂനപക്ഷ പ്രീണനം നടത്തുക എന്ന കാര്യത്തിൽ അവർ പരസ്പരം മത്സരിക്കുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായം എവിടെ കിടക്കുന്നു, അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അറിയാനോ മനസ്സിലാക്കാനോ പ്രവർത്തിക്കാനോ അതിനുവേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ആവിഷ്കരിച്ച് നടത്താനോ ഒരു താല്പര്യം കാണിക്കാതെ വരുമ്പോൾ അവരുടെ വികാരം അണമുട്ടി ഇങ്ങനെ ഒഴുകുമ്പോൾ എന്നെ തടുത്തുനിർത്താൻ ആര് വിചാരിച്ചാൽ സാധിക്കില്ല. അതിനെപ്പറ്റി പറയുമ്പോഴേ ഗുരുവിമ കാണിക്കുന്നു, ഇങ്ങനെ വർഗീയത കാണിക്കുന്നു. അതുകൊണ്ട് ഗുരുവിമയാണ് കാണിക്കുന്നത്. ഗുരു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ പവാറിന് എന്നെ അടിക്കുമായിരുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായ കൊടിയേരി ബാലകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. കാരണം ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇത്രയും വരെ ഉന്നതനായ നേതാവിന് ഗുരുവിനെപ്പോലും ഇത്ര പോലും അറിയാതെ പോയി എന്നുള്ളതാണ്. കാരണം ഗുരു ആരെയും ചാട്ടവാറുകൊണ്ട് അടിക്കുമെന്ന് പറയാറില്ല. ഒരു പീഡ ഒരു എറിന്തിനും വരുത്തരുത് എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചാട്ടവാർ പ്രയോഗം പറഞ്ഞതോടുകൂടി തന്നെ അത് ഒരു ഗുരു നിന്മയാണ് കാണിച്ചത് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.